ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കലും നമ്മൾ വിചാരിക്കുന്ന മെക്കാനിക്കലും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് വേറൊരു കാര്യം. എൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, മെഡിക്കൽ ഓപ്ഷൻ പോകണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ എടുക്കണോ എന്ന്. ഇങ്ങനെ ഞാൻ ക്രാക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എൻജോയ് ചെയ്തിരുന്ന പഠിച്ചു, അങ്ങനെ എക്സാം എഴുതി. സോ 2019 ഞാൻ നമ്മുടെ പ്ലസ് ടു എക്സാമിനേഷൻ കഴിയുന്നത്. ഹൗ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. എന്റെ കമന്റ് സെക്ഷനിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പലരുടെയും ഡ്രീം കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അവിടെ എങ്ങനെ അഡ്മിഷൻ കിട്ടാം, അല്ലെങ്കിൽ കീമിന് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ കേരളത്തിലെ തന്നെ പ്രീമിയം കോളേജായിട്ടുള്ള CET GCET ഒക്കെ അഡ്മിഷൻ കിട്ടാന്നുള്ളത്. സോ ഇൻ ദിസ് വീഡിയോ ഐ ഗോണ ഷെയർ യു ദി സ്ട്രാറ്റജീസ് ദാറ്റ് ഐ യൂസ് ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. സോ കീമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതും അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് ഈ ഒരു എഞ്ചിനീയറിംഗ് അറ്റംപ്റ്റ് നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ കൺവേ ചെയ്യുന്നത്. സോ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു കോളേജിലേക്ക് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രിപ്പീറ്റർ ആയിരുന്നോ, അല്ലെങ്കിൽ +1 +2 എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. സോ എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി ഉള്ള സ്റ്റുഡൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയാണ് +1 +2 കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്ന് ചേരുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക. അവർക്ക് കുറേ അവലാതികളുണ്ട്. ഇപ്പോൾ എൻ്റെ സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന രീതിയിൽ ഞാനൊരു ആൻസർ തരാനുള്ളതാണ്. അതായത് ഞാൻ വന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനുള്ളതാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ മൈ കേസ് ഞാൻ എഞ്ചിനീയറിങ്ങിന് എന്താ പറയുക റിപ്പീറ്റൊന്നും പോയിട്ടല്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. +1 +2 സമയത്ത് തന്നെ എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടായിരുന്നു. പാരലലി മെഡിക്കൽ എന്നുള്ളൊരു തോട്ടും കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ചെറുപ്പം തൊട്ടേ എനിക്ക് താല്പര്യം എഞ്ചിനീയറിംഗ് ആണ്. സോ ഒരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ +1 +2 സമയത്ത്. എങ്ങനെയെങ്കിലും റിപ്പീറ്റ് ചെയ്യാതെ, അതായത് ഒരു കൊല്ലം ഇതിനായിട്ട് മെനക്കെടാതെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്നുള്ളത്. സോ അത് ആദ്യം മുതലേ എനിക്കൊരു എന്താ പറയുക ഒരു കാര്യം എൻ്റെ മനസ്സിൽ എന്തായിക്കോട്ടെ എങ്കിലും റിപ്പീറ്റ് എന്നുള്ളൊരു പരിപാടിക്ക് ഞാനില്ല, ആ രീതിയിലായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ ഡൗട്ടും കാര്യങ്ങളും ക്ലാസ്സിലിരുന്ന് തന്നെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിലും റിപ്പീറ്റിന് പോകാൻ താല്പര്യമില്ല, ആ ഒരു രീതിയായിരുന്നു എൻ്റെത്. ഓക്കെ, +1 +2 നാട്ടിലുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ തന്നെയാണ് ഞാൻ പോയത്. ഞാൻ റിപ്പീറ്റിനൊന്നും പോയിട്ടില്ല. അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SPS, അതായത് SPS എന്നുള്ളൊരു ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു. അവർ കണ്ണൂർ കാഞ്ഞങ്ങാടൊക്കെ ബേസ് ആയിട്ടുള്ള ട്യൂഷൻ സെൻ്ററാണ്. അപ്പം അവർ നാദാപുരത്ത് പുതിയൊരു എന്താ പറയുക ബ്രാഞ്ച് തുടങ്ങുന്നു. അപ്പം അവിടെ എന്നെയും അതായത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു, ശനിയും ഞായറും വീക്കെൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ച് ഫിസിക്സൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് ഇൻട്രസ്റ്റിംഗ് കൂടെ പഠിക്കാൻ ഈ ട്യൂഷൻ സെൻ്ററും സ്കൂളും സഹായിച്ചിട്ടുണ്ട്. പുറത്തു കൂടെ വണ്ടി പോയതാണ് കേട്ടോ, അതാണ് ഇത്ര സൗണ്ട് വന്നത്. അപ്പോൾ +1 +2 നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിന് പോകാണ്ട് എങ്ങനെയെങ്കിലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനത്, ഒരു കൊല്ലം മെനക്കെടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരുന്ന് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വളരെയധികം ക്ലിയർ ആക്കി. എനിക്കൊരു എഫോർട്ട് എടുത്ത് പഠിക്കാൻ നമ്മൾ തോന്നില്ല, കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ അതിനെടുത്തത് അന്ന് +1 +2. സോ പറഞ്ഞു വന്നത് ട്യൂഷൻ സെൻ്ററിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ കാഞ്ഞങ്ങാട് കണ്ണൂരുള്ള അവർ നാദാപുരത്ത് ട്യൂഷൻ സെൻ്റർ തുടങ്ങുന്നു, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെയായിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ശനി ഞായറൊക്കെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ 2 വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷം +2 ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ക്രാഷിൻ്റെ സമയം, അപ്പോൾ ക്രാഷ് കോഴ്സ് തുടങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഇവർക്കില്ല. അതായത് നാദാപുരത്ത് കുട്ടികളൊക്കെ കുറവായിരുന്നു, ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കുട്ടികളൊക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ പോകുന്നതുകൊണ്ടും അല്ല അവർക്ക് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു തോന്നി. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ച് കണ്ണൂരാണ്, നിങ്ങൾക്ക് ക്രാഷ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെ മാത്രം ഇൻവൈറ്റ് ചെയ്തു കേട്ടോ, നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. ഓക്കെ, അതായത് കണ്ണൂർ വരാം, നിങ്ങളുടെ സ്റ്റേയും ക്രാഷ് കോഴ്സിൻ്റെ ഫീസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ നിങ്ങളുടെ ഫുഡിൻ്റെ പൈസ മാത്രം എടുത്താൽ മതിയെന്ന്. പിന്നെ നമുക്ക് എന്തുവാണല്ലേ, നമ്മളെ ഒരാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ക്രാഷ് കോഴ്സ് ചെയ്യാൻ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം, നിങ്ങൾ ഫുഡ് മാത്രം എടുത്താൽ മതി, പിന്നെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി SPSലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ഈ ഒരു എന്താ പറയുക ഇപ്പം എത്തി നിൽക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം പങ്കുവഹിച്ചൊരു എന്താ പറയുക അവരുടെ ഒരു ഹെൽപ്പാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ വളരെ രസമായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ രാവിലെ 8 മണി തൊട്ടിട്ട് 6 മണി വരെ, 6 മണി 7 മണി വരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്കൊക്കെ നടക്കാൻ പോകുന്നു.
പിന്നെയും പഠിക്കുന്നു. എങ്ങനെയെങ്കിലൊക്കെ ഇത് എന്താ പറയുക കിട്ടണം, എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എൻജോയ് തന്നെ പഠിച്ചു, അങ്ങനെ എക്സാം എഴുതി. സോ അങ്ങനെ കീം എക്സാം നല്ല രീതിയിൽ എഴുതി, ഫിസിക്സ് ഒക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി എനിക്ക്. ഓക്കെ, പിന്നെ മാത്സ് എനിക്ക് വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല, കാരണം അന്നൊരു ഫാമിലി ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അതായത് കീമിന്റെ എക്സാം കഴിഞ്ഞ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഡിക്കി തുറന്ന്, അതായത് കസിന്റെ വണ്ടിയെ ഡിക്കി തുറക്കുന്ന സമയത്ത് എന്റെ കൈയൊക്കെ മുറിയൊക്കെ ചെയ്തു. ഓക്കെ, നഖമൊക്കെ പോയി. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ് പെന്നൊക്കെ പിടിച്ചത്, എന്നാലും ആൻസറൊക്കെ ചെയ്തു. ഓക്കെ, ഭയങ്കര ട്രാജഡി ആയിരുന്നു കേട്ടോ. അതായത് എന്റെ അപ്പുറത്തേക്കുള്ള കുട്ടിനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഫസ്റ്റ് ഡേ. നമുക്ക് രണ്ട് ദിവസമായിരുന്നു കീം ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ആ കുട്ടിനോട് സംസാരിച്ചു, അതായത് മീൻസ് നമ്മൾ പരിചയപ്പെടുമല്ലോ അടുത്തിരിക്കുന്ന ആളുമായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസം പറയുകയാണെങ്കിൽ ഞാനാണ് കൈ ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കുട്ടിനോട് ചോദിച്ചപ്പോൾ ആ കുട്ടിനെ മുഖത്ത് പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ കുട്ടി പോകുന്ന വണ്ടി മറഞ്ഞു പോലും അങ്ങോട്ടേക്കോ, റോഡിൽ നിന്ന് അങ്ങോട്ട് സ്ലിപ്പായി, എന്നിട്ട് ഇവർ കൊക്കയിലേക്ക് മറന്ന പോലെയൊക്കെ ഉരുണ്ടൊക്കെ പോയി, ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ട്രാജഡി ആയിരുന്നു. ഓക്കെ, എനി വിറ്റ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ എന്താ പറയുക കീമിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ 3223 റാങ്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാലോ, കാരണം എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് നല്ല രീതിയിൽ നമ്മൾ ഉപകാരപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിൻ്റെ പ്ലസ് ടു മാർക്ക് ഈ കീമിൽ കൗണ്ട് ചെയ്യും. അങ്ങനെ നല്ല രീതിയിലൊരു കയറ്റം എനിക്ക് റാങ്കിലേക്ക് വന്നു. കാരണം എനിക്ക് ഈ ഒരു മൂന്നിൽ എനിക്ക് തോന്നുന്നു ടോട്ടലായിട്ട് എനിക്ക് മാത്സിൽ മാത്രം 4 മാർക്ക് എന്തോ പോയിട്ടാണുള്ളൂ, ബാക്കിയൊക്കെ ഫുള്ളാണ്. സോ അതാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, സി ഇ ടി കൊടുക്കുന്നു, പിന്നെ ടി കെയും കൊടുത്തില്ല, സി ഇ ടി ജി സി, പിന്നെ ഞാൻ കൊടുത്തത് നമ്മുടെ മാറത്തനേഷ്യസ് കോളേജ്, ഇവിടെയാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക് എം എസ് സി കിട്ടുന്നു. അപ്പോൾ അവിടെ അങ്ങനെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നമ്മൾ പോയി ചേരുന്ന ഒരു സ്കീമൊക്കെ ഉണ്ട്, അവിടെ പോയി ചേർന്നു. തേർഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് ജി സി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയപ്പം അവിടെ പോകുന്ന എം എസ് സി പോയി തിരിച്ച് വാങ്ങി നേരെ രാത്രിയാണ് ജി സിയിൽ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കോതമംഗലത്തിൽ നിന്ന് ജി സിയിൽ എത്തുമ്പോൾ. അപ്പോഴും അവിടെ തേർഡ് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്ക്, രാത്രി 10 മണിക്കാണ്, അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിൻ്റെ വാസ്തവം. 10 മണിക്കാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അന്നത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ഷീബ മിസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അന്ന് സംസാരിക്കാൻ പറ്റി. നമ്മൾ ഡൗട്ടൊക്കെ ചോദിച്ചു എന്താണ് കോളേജ് ഹോസ്റ്റലൊക്കെ അടിപൊളിയാണെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു കേട്ടോ, കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ട് പോകാൻ ഉള്ള രീതിയിലൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ജി സിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നു. സോ പിന്നെ ഫസ്റ്റ് ഇയർ പറയണ്ടല്ലോ, ഫസ്റ്റ് ഇയർ പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സ്, പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, എല്ലാവരും പരിചയപ്പെടുക. കൂടുതലായിട്ട് നമ്മൾ പഠനത്തെക്കാളും കൂടുതൽ എന്താ പറയുക കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് സെക്കൻഡ് സെം ഒക്കെ തുടങ്ങുന്ന സമയം തന്നെ കൊറോണ വന്നു. അങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസ് ലൈഫ് തുടങ്ങുന്നത്. സോ ദിസ് ഈസ് ദ ബ്രീഫ് ഹിസ്റ്ററി, ബ്രീഫ് എന്താ പറയുക എൻ്റെ ഒരു കോളേജിലേക്കുള്ള ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി നിങ്ങൾ ചോദിച്ച ചോദിക്കുന്നത് എങ്ങനെയാണ് അഡ്മിഷൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷൻ കിട്ടാനുള്ളത്. നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ഇല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിന് നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അറിയാത്ത അല്ലെങ്കിൽ അറിയാത്ത കൺസെപ്റ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. മാക്സിമം ഡൗട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഈസി വേയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ സി ആർ ടി നല്ല രീതിയിൽ വരിക. എൻ സി ആർ ടിയിലെ ചില കൺസെപ്റ്റ് അല്ലെങ്കിൽ വരികൾക്കിടയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കീമിൽ വരിക. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ രീതിയിൽ പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. നല്ല രീതിയിൽ നിങ്ങൾ ഈ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അത് ഫെമിലിയറൈസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി. അതിനുശേഷം എന്താ പറയുക ടീമിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് നടന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മനസ്സിലാക്കി അതാണ് ഗ്രൂപ്പിൻ്റെ. പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എന്തായാലും വിചാരിച്ച് ഞാൻ കിട്ടാൻ പറ്റുന്നതാണ്. തപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും കേട്ടോ, അത്യാവശ്യം നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു മാർക്കും കിട്ടാവുന്നില്ല, എന്തായാലും നല്ലതാണ്. ബട്ട് നിങ്ങൾക്ക് കീമിൽ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അഡ്മിഷൻ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടും. ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് 3023 റാങ്ക് ലാസ്റ്റൊക്കെയാണ് അഡ്മിഷൻ കിട്ടും. ബട്ട് ഇപ്പോഴത്തെ കോളേജിൻ്റെ എന്താ പറയുക റാങ്ക് ഒക്കെ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതേ ഇല്ല. സോ പ്രിപ്പയർ ചെയ്യുക, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. സോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ ദിസ് അക്ഷയ് ഫ്രം എ കേസ് മീഡിയ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. Pimpin' the red chair, black on 28, so remind me of February. Then you can fuck with me, that would be never wear it. Dead ass rapper, sure the king with a cemetery. I am so cold, nigga like Ben and Jerry. Feel a nigga, deal a nigga, kill a nigga, obituary. My vision blaring, these bitches blurring. I've been drinking all night, I think my kidneys hurting. So I close the curtains on the 62. My ass will knock your ass out, you better stick and move. Chain hang to my dang lane. Chain hang to my dang lane. To do a threesome, you gotta intervene. Her legs so sexy when I'm